ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഫോസ് വേൾഡ്. റംസാന് മലപ്പുറത്തുകാർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു മുഴുവൻ തേങ്ങയുടെ തേങ്ങാപ്പാലുണ്ട്. ഞാൻ ഒന്നാം പാലിൽ നിന്നോ രണ്ടാം പാലിൽ നിന്നോ വേർതിരിച്ച് എടുത്തിട്ടൊന്നുമില്ല. മുഴുവനായിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് പാല് പിഴിഞ്ഞെടുക്കും. പിന്നെ രണ്ടാമത് മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം കൂടെ ഇട്ട് രണ്ടാമത് പിഴിഞ്ഞെടുക്കും. അങ്ങനെ പാലുണ്ടാക്കിയെടുത്തതാണ്. ഞാനൊരു ഇട്ടലി ചെമ്പിനകത്താണ് നമ്മുടെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇത് അത്യാവശ്യം തിക്കുണ്ട്. ഒരു തേങ്ങ, വലിയൊരു തേങ്ങ ഉണ്ട്, അത് മുഴുവനായിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള പാല്. പാല് തിളക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനൊരു 4 ഏലക്കയും ഒരു 2 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വല്ലാതെ പൊടിച്ചെടുക്കൊന്നും വേണ്ട. അതിനുശേഷം ഒരു 1/2 കപ്പ് വരുന്ന സേമിയ ഇട്ടാൽ മതി. എൻ്റെ മക്കൾക്ക് പായസം പോലെ ഒരുപാട് സേമിയ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൂടുതൽ സേമിയ ഞാൻ ഇട്ടിട്ടുണ്ട്. തരിക്കഞ്ഞി ഉണ്ടാക്കുന്നവർക്ക് ഒരു 3 സേമിയയുടെ ആവശ്യമുള്ളൂ. ഇപ്പം നന്നായിട്ട് പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ട്. പാലല്ലേ അപ്പോൾ തിളച്ച് തൂന്ന് കരുതിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇടുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മാക്കും വേണ്ടിയിട്ടാണ്. ഉമ്മാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് പഞ്ചസാര ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഉമ്മാക്ക് മാറ്റി വെച്ചതിന് ശേഷം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പഞ്ചസാര വേറെ ചേർത്ത് കൊടുക്കലാണ്. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടുന്നത് ഇതിൽ കാണിക്കുന്നില്ല, ഉപ്പിട്ടതേ കാണിക്കുന്നുള്ളൂ. ഒരു 1/2 ഉപ്പും ബാക്കി പഞ്ചസാരയാണ് എല്ലാവരും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1/2 കപ്പിൻ്റെ താഴെയായിട്ട്, 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, 1/2 കപ്പിൻ്റെ പകുതി റവ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കണം. മുഴുവനായിട്ട് ഒറ്റ തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട കെട്ടി കിടക്കും റവയൊക്കെ. അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു നോമ്പല്ലേ, അപ്പോൾ ഒരുപാട് ജോലികളുണ്ട്. ഞാൻ വേറെ ജോലിക്ക് പോയ സമയത്ത് ഒന്ന് തിളച്ച് പൊങ്ങി വന്നു. തിളച്ച് തൂങ്ങി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലും മക്കളൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. എന്നാലും പുറത്തേക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ. തേങ്ങാപ്പാലാണെങ്കിലും ഇങ്ങനെ തിളക്കുന്ന സമയത്ത് പൊങ്ങി വരും. ഞാൻ വലിയ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിരുന്നു റവ ഇട്ടതിന് ശേഷം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഫ്ലെയിമിൻ്റെ കാര്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ചിലരൊക്കെ ഇതിലേക്ക് പാലോ പാൽപ്പൊടിയോ ഒക്കെ കലക്കി ചേർക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ചെയ്യാറുണ്ട്, ഇല്ലാന്നൊന്നുമല്ല. ഞാനിപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഷുഗറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയോ പാലോ ഒന്നും ഉപയോഗിക്കാറില്ല. വെറും തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് തരത്തിൽ തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. ഇതിലിട്ടിട്ടുള്ള അത്രയും സേമിയ ആരും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ മക്കൾ അത്രയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചേർത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് വറവിടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്കൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിന് പകരം നെയ്യ് ഒഴിച്ചാൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഞാൻ 1 ടീസ്പൂണോളം, 1 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ വരുന്ന ഒരു 3 അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കരിക്കഞ്ഞിയുടെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് മൂപ്പിക്കുന്ന പൊതിയും മലപ്പുറം ജില്ലക്കാർക്കുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് വളരെ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി തരിക്കഞ്ഞിയാണ്. ഈ നോമ്പ് കാലത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ നല്ല ക്ഷീണം ഒക്കെ വിട്ടുപോകും. ഇപ്പം ഞാൻ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.